ബിജെപിയുടെ പ്രവർത്തനത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ മറക്കാൻ വഴിയില്ല. ഇതാ പുതിയൊരു വീഡിയോയുമായി രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. സംഘപരിവാറിൻ്റെ ഹിന്ദു മുസ്ലിം ബ്രെയിൻ വാഷ് അജണ്ട പൊളിച്ചുകൊണ്ട് റിയാലിറ്റിയോ മേരാ അബ്ദുൾ എന്ന ക്യാപ്ഷനോടെ ധ്രുവൻ്റെ പുതിയ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. 29 വയസ്സുകാരനായ ധ്രുവ് റാഠി 2014 സീറോ സബ്സ്ക്രൈബേഴ്സുമായി തുടങ്ങിയ ചാനൽ 10 വർഷത്തിലെത്തുമ്പോൾ 18 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത്. ഇലക്ട്രൽ ബോണ്ട്, EVM മണിപ്പൂർ, തൊഴിലില്ലായ്മ, സർജിക്കൽ സ്ട്രൈക്ക്, നോട്ട് നിരോധനം എന്നിങ്ങനെ രാജ്യമനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തുറന്നുകാട്ടിയ ഈ ചെറുപ്പക്കാരൻ മോദി ഭരണകൂടത്തെ വിമർശിച്ചുകൊണ്ട് പുതിയ വീഡിയോ ശ്രദ്ധ നേടുകയാണ്. 12 മണിക്ക് മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോ ഇതിനകം 4,98,2,715 പേരാണ് കണ്ടത്. ഇതിൽ കുറച്ച് വസ്തുതകളാണ് ധ്രുവ് ചൂണ്ടിക്കാട്ടുന്നത്. UPയിലെ ഗോഹത്യ കേസിൻ്റെ അന്വേഷണത്തിനൊടുവിൽ പിടിയിലായത് ഹിന്ദു മഹാസഭയിലെ അംഗങ്ങളായിരുന്നു. അതിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കുക മാത്രമായിരുന്നു ഉദ്ദേശം. അത് HSO ഹരിശ്യാം സിംഗിനോടുള്ള മുൻവൈരാഗ്യമാണത്രേ ഇതിനു കാരണം. അതിൽ പശുവിനെ കൊല്ലാനായി അവർ സഹായം തേടിയത് മുസ്ലിമായ ഒരാളിൽ നിന്ന് തന്നെയാണ്. ഗോമാതാവിനെ മുൻനിർത്തി വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് സംഘപരിവാർ തന്നെയാണെന്ന് ധ്രുവ് വ്യക്തമാക്കി. രണ്ടാമതായി, സംഘപരിവാർ മാഫിയ. അവയിൽ 3 വിഭാഗങ്ങളുണ്ട്. 1, മതപരമായ അഹന്തയും അനാവശ്യമായ അഹംഭാവവും കുത്തിവയ്ക്കാനാണ് പ്രവർത്തിക്കുന്നത്. 2 ആദ്യത്തെ വിഭാഗത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്നവരാണ്. 3 വിഭാഗം രക്ഷകരാണ്. നരേന്ദ്രമോദിയെ പുണ്യാളനാക്കുന്നവരാണ് 4. അതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രം വോട്ട് ചെയ്യൂ എന്നവർ പ്രസംഗിക്കും. ഇതിൽ 3-4 വിഭാഗക്കാരാണ് ആളുകളെ നേരിട്ട് ലക്ഷ്യം വെക്കുന്നത്. അടുത്തത് മേരാ അബ്ദുൾ യാഥാർത്ഥ്യം. 2022 ഡൽഹിയിലെ ശ്രദ്ധേയമായ വാൾക്കർ കേസാണ്. മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള News 18 ചാനലിന് 50,000 രൂപ പിഴ ചുമത്തി ടൈംസ് നൗവും ഭാരതിയും 1,00,000 രൂപ പിഴ കൊടുക്കേണ്ടി വന്ന ഈ കേസിനു പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് വെറുപ്പിന് കണക്കില്ല. അടുത്തത് മേരാ അബ്ദുൾ യാഥാർത്ഥ്യം. 2022 ഡൽഹിയിലെ ശ്രദ്ധേയമായ വാൾക്കർ കേസ്. മുകേഷ് അംബാനി ഉടമസ്ഥതയിലുള്ള News 18 ചാനലിന് 50,000 രൂപ പിഴ ചുമത്തി ടൈംസ് നൗവും ഭാരതിയും 1,00,000 രൂപ പിഴ കൊടുക്കേണ്ടി വന്ന ഈ കേസിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച വെറുപ്പിന് കണക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഒട്ടനവധിയുണ്ട്. ഫയാസ് എന്ന മുസ്ലിം ചെറുപ്പക്കാരൻ നേഹ എന്ന ഹിന്ദു യുവതിയെ കത്തികൊണ്ട് കൊലപ്പെടുത്തിയത്, വീണ്ടും ഹിന്ദുക്കളെ ബ്രെയിൻ വാഷ് ചെയ്ത് തങ്ങൾ സുരക്ഷിതരല്ലെന്ന് അവരുടെ മനസ്സിൽ കുത്തിവെക്കലാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഒന്നിനു പകരം 10 സംഭവങ്ങൾ, എല്ലാത്തിൻ്റെയും ലക്ഷ്യം ഒന്ന് തന്നെ. ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വോട്ട് മോദിക്ക് തന്നെ. ഇതാണ് ഉദ്ദേശം. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.